സാംബിയ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ രാജ്യത്തിൽ അവിടെ 72 ഗോത്രങ്ങളുണ്ടെന്നാണ് പറയുന്നത്. 72 tribes. സാധാരണ രീതിയിൽ ഒരു ട്രൈബും മറ്റൊരു ട്രൈബുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടാറില്ല. പക്ഷേ അങ്ങനെ ഏർപ്പെട്ട ഒരു കുടുംബത്തിൽ സംഭവിച്ച അല്ലെങ്കിൽ വിവാഹത്തിന് സംഭവിച്ച ഒരു രസകരമായ കാര്യം ഞാൻ വായിക്കുവാനിടയായി. ഭാര്യ ഒരു ഗോത്രത്തിൽ നിന്നും ഭർത്താവ് മറ്റൊരു ഗോത്രത്തിൽ നിന്നും. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് അവർ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ ഭർത്താവ് വീട്ടിനകത്തോട്ട് കയറിയങ്ങ് പോയി, ഭാര്യ പുറത്തുനിന്നു. എത്ര വിളിച്ചിട്ടും ഭർത്താവ് എത്ര വിളിച്ചിട്ടും ഭാര്യ വീട്ടിനകത്തോട്ട് വരുന്നില്ല. ചേടാ, ഇപ്പം എന്ത് ചെയ്യും? അപ്പോഴാണ് ഭർത്താവിന് സംഗതി മനസ്സിലായത്. അവരുടെ ഗോത്രത്തിലില്ലാത്ത ഒരു പ്രത്യേക കാര്യം ഈ ഭാര്യയുടെ ഗോത്രത്തിലുണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഭാര്യ വരുന്ന ഗോത്രത്തിൽ ഒരു പുതു മണവാട്ടി മണവാളുടെ വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് ആ വീട്ടിലെ തലവൻ വന്ന് ഈ ഭാര്യയുടെ കയ്യിൽ കുറച്ച് കാശ് കൊടുത്തിട്ട് അവളെ വീട്ടിലേക്ക് സ്വീകരിക്കണം. ഇത് അവരുടെ കുടുംബത്തിലെ അല്ലെങ്കിൽ അവരുടെ ഗോത്രത്തിലെ ഒരു ചടങ്ങാണ്. പക്ഷേ ഇതാകെപ്പാടെ പ്രശ്നമായി. കാരണം ഈ ഭാര്യ പറയുന്നത് ഞങ്ങളുടെ ട്രൈബിൽ ഇങ്ങനെ ഉണ്ട്, അത് വേണം. ഭർത്താവിൻ്റെ വീട്ടുകാർ പറയുന്നത് ഞങ്ങളുടെ ഗോത്രത്തിൽ അങ്ങനെയില്ല, നീ അവിടെ നിൽക്കുന്നെങ്കിൽ നിന്നു. അവസാനം സംഭവിച്ചെന്താ അറിയോ? മഴ പെയ്തു. മഴ പെയ്തിട്ടും ഇവൾ പുറത്ത് നിൽക്കുക. പുതു മണവാട്ടിയാണെന്ന് ഓർത്തോണം. കുളിച്ച് നനഞ്ഞ് അവൾ അവിടെ പുറത്ത് നിൽക്കുക. പുറത്ത് നിന്നിട്ടും വീട്ടിനകത്തോട്ട് കയറിയില്ല. അവസാനം ഗതിയില്ലാതെ ഭാര്യയെ അവർ വിളിച്ച് പനി പിടിക്കാതെ വീട്ടിനകത്തേക്ക് കയറ്റി. എന്തായിരുന്നു പ്രശ്നം? വളർന്നു വന്നത് രണ്ട് ഗോത്രത്തിലാണ്. രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് അവരവരുടെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇത് ഒത്തുചേരാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട്, ഇത്രയേ ഉള്ളൂ. വായിച്ചപ്പോൾ എനിക്ക് ചിരി തോന്നിയെങ്കിലും സത്യത്തിൽ ഏതൊരു വിവാഹത്തിലും രണ്ട് കൾച്ചറിൽ നിന്നാണ് വ്യക്തികൾ വരുന്നത്. നിങ്ങൾ വിചാരിക്കും അതിൻ്റെ അർത്ഥം എന്തോ, ഞങ്ങൾ ഗോത്രം മാറിയോ രാജ്യം മാറിയോ ഭാഷ മാറിയോ ഒന്നും അല്ലല്ലോ വിവാഹം കഴിക്കുന്നത്, മലയാളി മലയാളിയല്ലേ. ആണെങ്കിലും സത്യം പറ, നിങ്ങളുടെ വീട്ടിലുള്ള അതേ കൾച്ചറാണോ നിങ്ങളുടെ ഭാര്യയുടെ വീട്ടിലുള്ളത്? ഇല്ല, ഒരുപാട് കൊച്ചു കൊച്ചു വ്യത്യാസങ്ങൾ കാണും. പക്ഷേ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? ആരെങ്കിലും വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ. ഞാനീ പറഞ്ഞ ഈ ഗോത്രത്തിൻ്റെ പ്രശ്നത്തിൽ ഭാര്യ അവസാനം വിട്ടുവീഴ്ച ചെയ്തു. ഭാര്യയുടെ അടുത്ത് അമ്മായിമ്മ പറഞ്ഞു, എൻ്റെ മോളെ നീ അവിടെ നിന്ന് നനഞ്ഞ് കുതിർന്ന് പനി പിടിക്കാതെ കാശ് തന്നുകൊണ്ടൊന്നും വലിയ കാര്യമില്ല, നീ ഇനി ബാ, നീ ഞങ്ങളുടെ മരുമോളല്ലേ എന്ന് പറഞ്ഞ് ഇവളെ അകത്ത് വിളിച്ച് കയറ്റി. ഭാര്യ കുറച്ചൊക്കെ കടുംപിടുത്തം പിടിച്ചെങ്കിലും പുതിയ ഒരു വീട്ടിലേക്ക് വരുന്നത് അവൾ കടുംപിടുത്തം അവിടെ മാറ്റി വെച്ചിട്ടാണ് വന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ജീവിതത്തിൽ കൊച്ചു കൊച്ചു വിട്ടുവീഴ്ചകൾ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷവും സമാധാനവും ഉണ്ടാകും. അത് ചെയ്യുവാൻ ആരാദ്യം തയ്യാറാകും? അത്രേ ഉള്ളൂ അതിനകത്ത് ചോദ്യം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്നായ പിതാവേ, പലപ്പോഴും ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ കൊച്ചു കൊച്ചു വിട്ടുവീഴ്ചകൾ ചെയ്യുവാൻ ഞങ്ങളെ തയ്യാറാക്കണമേ. പലപ്പോഴും ഞങ്ങളുടെ അഹങ്കാരവും ഈഗോവൊക്കെ പിടിച്ചു വെച്ചുകൊണ്ട് ഞങ്ങളിരിക്കും, ഞങ്ങളത് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറുമല്ല. പക്ഷേ അങ്ങനെ ചെയ്യുവാൻ ഞങ്ങളെ ഇടയാക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെയും.